നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അർജന്റീൻ സൂപ്പർ താരമായ ലിസാൻഡ്രോ മാർട്ടിനസിന് ഇപ്പോൾ കഷ്ടകാലമാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനു വേണ്ടി ഡിഫൻസിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ലിസാൻഡ്രോക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ഈ സീസണിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. പരിക്ക് അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഒരു ഗുരുതരമായ പരിക്ക് സെവിയക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് ഏറ്റിരുന്നു. അതേ തുടർന്ന് ഒരുപാട് കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വന്നു. ഈയിടെ അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. പക്ഷെ കേവലം കുറച്ച് മത്സരങ്ങൾ കളിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന് വീണ്ടും ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. അതിൽ നിന്നും റിക്കവറി പ്രോസസ്സിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ട്രെയിനിങ് സെഷനിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുണ്ട്. അതായത്, ട്രെയിനിങ്ങിനിടെ വീണ്ടും ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്കേറ്റിരിക്കുന്നു. അദ്ദേഹത്തിന് കാഫ് ഇഞ്ചുറിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഒരു മാസത്തോളം അദ്ദേഹം പുറത്തിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ കൃത്യമായ കാലയളവ് വ്യക്തമല്ല. ഈ സീസൺ അവസാനിക്കുന്നതിന് മുന്നേ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചെത്തും എന്നാണ് പൊതുവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഇതുവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ 41 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ കേവലം 11 മത്സരങ്ങളിൽ മാത്രമാണ് ഈ ഒരു പ്രതിരോധ നിര താരത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം താരത്തിന്റെ ഈ ഒരു തുടർച്ചയായ പരിക്കുകൾ വലിയ വെല്ലുവിളിയാണ്. കാരണം അർജന്റീനയ്ക്ക് ഇപ്പോൾ കോപ്പ അമേരിക്ക ടൂർണമെന്റ് വരാനിരിക്കുന്നുണ്ട്. അതിനു മുൻപ് താരം തന്റെ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ലിസാൻഡ്രോയുടെ ഈ ഒരു തുടർച്ചയായ പരിക്കുകൾ അർജന്റീൻ ആരാധകർക്ക് വല്ലാതെ സങ്കടം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു കൊണ്ടും കാണാം.